മിസ്സിയലേറ്റേഴ്സിനെ എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു ലേഖന ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് നമ്മളിന്ന് കേട്ടത്. അതിൽ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. ഇനി ആരെങ്കിലും പാപം ചെയ്താൽ തന്നെ ആരും നിരാശരാകേണ്ട, കാരണം പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. സ്നേഹമുള്ളവരെ, നമ്മൾ എത്ര വലിയ പാപം ചെയ്തവരായാലും നിരാശരാകേണ്ട എന്നാണ് ഇന്നത്തെ ലേഖനഭാഗം നമ്മോട് പറയുന്നത്. അതായത് നീ വലിയൊരു പാപം ചെയ്തു, അതും പറഞ്ഞിട്ട് നീ നിരാശനാകേണ്ട, കാരണം പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏത് പാപം വേണമെങ്കിലും ചെയ്യാമല്ലോ, ഞാൻ എത്ര വലിയ പാപം ചെയ്താലും പിതാവിൻ്റെ സന്നിധിയിൽ എനിക്കൊരു മധ്യസ്ഥനുണ്ടല്ലോ, ഈ ക്രിസ്തു ഉള്ള കാരണം എനിക്ക് എത്ര വലിയ പാപം വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും ചിലരെങ്കിലും. അങ്ങനെയുള്ളവരോട് സഭ ചോദിക്കുകയാണ്, നിന്റെ മുമ്പിൽ പാപവും യേശു ക്രിസ്തുവിനെയും വെച്ചാൽ നീ ഏതാണ് തിരഞ്ഞെടുക്കുക? പാപം ക്ഷമിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയാൽ തീർച്ചയായും നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോകും, യേശു ക്രിസ്തുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിനെപ്പറ്റിയാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഇപ്രകാരം എഴുതുന്നത്, യേശു ക്രിസ്തുവിൻ്റെ വചനം പാലിക്കുന്നവരിൽ അവൻ്റെ സ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലേഖന ഭാഗം വായിച്ചു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, പാപവും യേശു ക്രിസ്തുവിനെ നിന്റെ മുമ്പിൽ വെച്ചാൽ പാപത്തേക്കാൾ അധികമായിട്ട് നീ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് പാപത്തെ തള്ളിക്കളയണം. രണ്ടാമത്തെ കാര്യം, നീ അഥവാ നീ ഏതെങ്കിലും പാപത്തിൽ വീണു പോയാൽ തന്നെ നീ നിരാശനാകണ്ട, കാരണം പിതാവിൻ്റെ സന്നിധിയിൽ യേശു ക്രിസ്തു നമുക്ക് മധ്യസ്ഥനായിട്ടുണ്ട്, അവിടുത്തെ കൂട്ടുപിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, പാപത്തിൽ നിന്നകന്ന് ജീവിക്കാനും അഥവാ പാപത്തിൽ വീണാതെ തന്നെ യേശു ക്രിസ്തുവിനെ കൂട്ടുപിടിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.